ഹൈ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചിട്ടുള്ള വണ്ടികളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കോ ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്കോ, ഇനി നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണ് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ആ ബെല്ലേക്കും കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ വണ്ടി നമ്മുടെ ചാനലിലൂടെ സെയിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ മെയിൽ ഐഡിയിലേക്ക് വണ്ടിയുടെ ഫോട്ടോസും മറ്റു ഡീറ്റെയിൽസും അയച്ചു തരികയാണെങ്കിൽ വരും ദിവസങ്ങളിലെ വീഡിയോയിൽ ആ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. 2018 രജിസ്ട്രേഷൻ ഹ്യുണ്ടായ് ഇയോൺ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വണ്ടി. എറ പ്ലസ് ആണ് ഓപ്ഷൻ വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരത്താണ്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം മഹേന്ദ്ര ഫസ്റ്റ് ചോയ്സിലാണ് വണ്ടി ഉള്ളത്. ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ള കിലോമീറ്റർ 70,000 കിലോമീറ്ററോളം വണ്ടി സഞ്ചരിച്ചിട്ടുണ്ട്. മാനുവൽ ട്രാൻസ്മിഷനാണ് വരുന്നത്. വണ്ടിയുടെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററോ ഫ്ലട്ട് ഓഫ് ക്ലാപ്ഷങ്ങളോ റീപ്ലേസ്മെൻറ്റോ ഒന്നും തന്നെ വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. ഈ ഒരു വണ്ടിക്ക് സർവീസ് ഹിസ്റ്ററൊക്കെ അവൈലബിൾ ആണ്. വണ്ടിയുടെ ഫീച്ചേഴ്സായിട്ട് വരുന്നത് AC പവർ സ്റ്റിയറിംഗ്, 2-door പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. ഈ ഒരു 2018 രജിസ്ട്രേഷൻ ഇയോണി ചോദിക്കുന്ന റേറ്റ് 295,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. അതും നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. 2018 രജിസ്ട്രേഷൻ വണ്ടി ആയതുകൊണ്ട് തന്നെ വണ്ടിക്ക് 85% ലോണ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു മഹേന്ദ്ര ഫസ്റ്റ് ചോയ്സുമായി ബന്ധപ്പെടേണ്ട നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവരുമായി ബന്ധപ്പെട്ട വണ്ടിയുടെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അവരുമായി ബന്ധപ്പെടുക. നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിലേക്ക് പോകാം. നമ്മൾ അടുത്തത് പരിചയപ്പെടുന്നത് 2010 രജിസ്ട്രേഷൻ വോക്സ്വാഗൻ പോളോ ആണ്. കംഫർട്ട് ലൈനാണ് വണ്ടി വരുന്നത്, പെട്രോൾ വേരിയൻ്റാണ്. സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് കണ്ണൂരാണ്. കണ്ണൂർ താണയിലാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ള കിലോമീറ്റർ 65,000 കിലോമീറ്റർ മാത്രമേ വണ്ടി സഞ്ചരിച്ചിട്ടുള്ളൂ. മാനുവൽ ട്രാൻസ്മിഷനാണ് വരുന്നത്. ഈ ഒരു വണ്ടി റീ രജിസ്ട്രേഷൻ വണ്ടിയാണ്. വണ്ടിക്ക് മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററോ ഫ്ലട്ട് ഓഫ് ക്ലാപ്ഷങ്ങളോ റീപ്ലേസ്മെൻറ്റോ ഒന്നും തന്നെ വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. വണ്ടി നല്ല നീറ്റ് കണ്ടീഷനാണ് വണ്ടി ഉള്ളത്. വണ്ടിയുടെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത് AC പവർ സ്റ്റിയറിംഗ്, 4-door പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം, സിംഗിൾ എയർ ബാഗ്, ABS-CVT ബ്രേക്കിംഗ് സിസ്റ്റം, റിവേഴ്സ് സെൻസർ, അതുപോലെ തന്നെ ഫോഗ് ലാംപ്സ്, റിമോട്ട് സെൻട്രൽ ലോക്കിംഗ് സിസ്റ്റം, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. ഈ ഒരു വണ്ടിക്ക് ഏകദേശം ഒരു 16-17 മൈലേജ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ഒരു 2010 രജിസ്ട്രേഷൻ പോളോക്ക് ചോദിക്കുന്ന റേറ്റ് 232,000 രൂപയാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ്. അതും നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. അപ്പോൾ ഇവരുമായി കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് വണ്ടിയുടെ എല്ലാ വിവരങ്ങളും മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. കണ്ണൂർ താണയിലാണ് വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത്. ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ളത് 65,000 കിലോമീറ്റർ, 232,000 പ്രൈസ് വരുന്നത്, നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. അപ്പോൾ ഇവരുമായി കോൺടാക്ട് ചെയ്താൽ വണ്ടിയുടെ എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. റീ രജിസ്ട്രേഷൻ വണ്ടിയാണ്. അപ്പോൾ അവരുമായി ബന്ധപ്പെടുക. നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിലേക്ക് പോകാം. 2015 രജിസ്ട്രേഷൻ മാരുതി സുസുക്കി സെലേറിയോ പരിചയപ്പെടാം. VXA എന്ന ഓപ്ഷൻ വരുന്നത്, പെട്രോൾ വേരിയൻ്റാണ്. സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോടാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ള കിലോമീറ്റർ 18,000 കിലോമീറ്ററാണ് വണ്ടി സഞ്ചരിച്ചിട്ടുള്ളത്. ജെനുവിൻ കിലോമീറ്റർ തന്നെയാണ്. മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വരുന്നത്. ഈ ഒരു വണ്ടിക്ക് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണുള്ളത്. അതിൽ തന്നെ വണ്ടിക്ക് മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററോ ഫ്ലഡ് ഓഫ് ക്ലാപ്ഷങ്ങളോ റീപ്ലേസ്മെൻറ്റോ ഒന്നും തന്നെ വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. വണ്ടിക്ക് സർവീസ് ഹിസ്റ്ററൊക്കെ അവൈലബിൾ ആണ്. വണ്ടിയുടെ ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു വണ്ടിയുടെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത് AC പവർ സ്റ്റിയറിംഗ്, 4-door പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം, റിവേഴ്സ് സെൻസർ, റിമോട്ട് സെൻട്രൽ ലോക്കിംഗ് സിസ്റ്റം, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. ഈ ഒരു വണ്ടിക്ക് ഏകദേശം ഒരു 17-18 മൈലേജ് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ടയർ ഭാഗത്തേക്കുന്ന 4 ടയേഴ്സും ഏകദേശം 80% വണ്ടിക്ക് ടയേഴ്സ് ഉണ്ട്. ഈ ഒരു 2015 രജിസ്ട്രേഷൻ സെലേറിയോക്ക് ചോദിക്കുന്ന റേറ്റ് 385,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. അതും നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. 2015 രജിസ്ട്രേഷൻ വണ്ടി ആയതുകൊണ്ട് തന്നെ ബാങ്ക് ലോണും വണ്ടിക്ക് കിട്ടുന്നതായിരിക്കും. വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ള 18,000 കിലോമീറ്ററാണ് സഞ്ചരിച്ചിട്ടുള്ളത്. മാനുവൽ ട്രാൻസ്മിഷനാണ് വണ്ടി വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവരുമായി കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവരുമായി ബന്ധപ്പെട്ട വണ്ടിയുടെ എല്ലാ ഹിസ്റ്ററിയും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. കോഴിക്കോടാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ അവരുമായി കോൺടാക്ട് ചെയ്യുക. നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിൽ പോകാം. 2011 രജിസ്ട്രേഷൻ ഫോക്സ്വാഗൻ പോളോ പരിചയപ്പെടാം. ട്രെൻഡ് ലൈൻ ആണ് ഓപ്ഷൻ വരുന്നത്. ഡീസൽ വേരിയൻ്റാണ് വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോടാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. ഈ ഒരു വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ള കിലോമീറ്റർ 100,000 മുകളിൽ സഞ്ചരിച്ചിട്ടുണ്ട്. ഏകദേശം 105,000 മുകളിൽ വണ്ടി സഞ്ചരിച്ചിട്ടുണ്ട്. മാനുവൽ ട്രാൻസ്മിഷനാണ് വണ്ടി വരുന്നത്. വണ്ടിയുടെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററോ ഫ്ലഡ് ഓഫ് ക്ലാപ്പ് പ്രശ്നങ്ങളൊന്നും വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. ഈ ഒരു വണ്ടിക്ക് സർവീസ് ഹിസ്റ്ററൊക്കെ അവൈലബിൾ ആണ്.
വണ്ടിയുടെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത് എ സി പവർ ഷെയറിംഗ്, ടൂഡർ പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം, റിവേഴ്സ് സെൻസർ, ഫോഗ് ലാംപ്സ്, അലോയ് വീൽസ്, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ എക്സ്ട്രാ സ്പോയിലർ ഒക്കെ ചെയ്തിട്ടുണ്ട് വണ്ടിക്ക്. ഈ ഒരു റെഡ് കളർ പോളോ എന്ന് പറയുന്നത് കുറച്ച് ഡിമാൻഡുള്ള കളറും കൂടിയാണ്. ഈ ഒരു 2011 രജിസ്ട്രേഷൻ വോക്സ്വാഗൻ പോളോ ഒക്കെ ചോദിക്കുന്ന റേറ്റ് 318,000 രൂപയാണ് ഇതിൽ ചോദിക്കുന്നത്. അതും നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. 2011 രജിസ്ട്രേഷൻ വണ്ടി ആയതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ വണ്ടിക്ക് ലോണും കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ വണ്ടിയുടെ ടയർ ഭാഗത്ത് വെക്കുന്ന 4 ടയർസും പുതിയ ടയർസാണ് വരുന്നത്. ഇത് അലോയ് വീൽസാണ്. വണ്ടിക്ക് ഏകദേശം ഒരു 17-18 മൈലേജ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇപ്പോൾ വണ്ടിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിലും വണ്ടി എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇവരുമായി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ചെയ്യുന്ന നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവരുമായി ബന്ധപ്പെട്ട വണ്ടിയുടെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അവരുമായി ബന്ധപ്പെടുക. നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിലേക്ക് പോകാം. അടുത്തത് നമ്മൾ പരിചയപ്പെടുന്നത് 2018 രജിസ്ട്രേഷൻ റെനോൾട്ട് ക്വിഡ് ആണ്. ആനിവേഴ്സറി എഡിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണിത്. RXT ആണ് ഓപ്ഷൻ വരുന്നത്. പെട്രോൾ വേരിയൻ്റാണ് വണ്ടി വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് കൊല്ലത്താണ്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ള കിലോമീറ്റർ 18,000 കിലോമീറ്ററെ മാത്രമേ വണ്ടി സഞ്ചരിച്ചിട്ടുള്ളൂ. മാനുവൽ ട്രാൻസ്മിഷനാണ് വരുന്നത്. വണ്ടിയുടെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററോ ഫ്ലഡ് ഓഫ് ക്ലിയർ പ്രശ്നങ്ങളോ റീപ്ലേസ്മെൻറ്റോ ഒന്നും തന്നെ വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. വണ്ടിയുടെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത് AC പവർ സ്റ്റിയറിംഗ്, ടു ഡോർ പവർ വിൻഡോ, എയർ ബാഗ്, ABS CVT ബ്രേക്കിംഗ് സിസ്റ്റം, ടച്ച് സ്ക്രീൻ മ്യൂസിക് സിസ്റ്റം, അതുപോലെ തന്നെ ഫോഗ് ലാംപ്സ്, റിമോട്ട് സെൻട്രൽ ലോക്കിംഗ് സിസ്റ്റം, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ വണ്ടിയുടെ ടയർ ഭാഗത്ത് വെക്കുന്ന 4 ടയർസും പുതിയ ടയർസ് തന്നെയായിരുന്നത്. വണ്ടി ഇതുവരെ 18,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വണ്ടിക്ക് ഏകദേശം ഒരു 19-20 മൈലേജും പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ഒരു 2018 രജിസ്ട്രേഷൻ ക്വിഡിന് ചോദിക്കുന്ന റേറ്റ് 335,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. അതും നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. 2018 രജിസ്ട്രേഷൻ വണ്ടി ആയതുകൊണ്ട് തന്നെ നല്ലൊരു ട്രാക്ക് ലാസ്റ്റം വരുന്നെങ്കിൽ ഏകദേശം 85% വണ്ടിക്ക് ലോണ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ വണ്ടിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിലും വണ്ടി എടുക്കാൻ താല്പര്യമുള്ളവർക്കും ഇവരുമായി കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവരുമായി ബന്ധപ്പെട്ട വണ്ടിയുടെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിലേക്ക് പോകാം. അടുത്ത നമ്മൾ പരിചയപ്പെടുന്നത് ഹ്യുണ്ടായിയുടെ ഗ്രാൻഡ് i10 ആണ്. 2018 രജിസ്ട്രേഷൻ വണ്ടിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വണ്ടി. മാഗ്ന എന്ന ഓപ്ഷൻ വരുന്നത്. 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് വണ്ടി വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് കൊച്ചിയിലാണ്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ള കിലോമീറ്റർ 41,000 കിലോമീറ്റർ മാത്രമേ വണ്ടി സഞ്ചരിച്ചിട്ടുള്ളൂ. മാനുവൽ ട്രാൻസ്മിഷനാണ് വരുന്നത്. വണ്ടിയുടെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ നീറ്റ് തന്നെ പറയും, അത്രയും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററോ ഫ്ലഡ് ഓഫ് ക്ലിയർ പ്രശ്നങ്ങളോ റീപ്ലേസ്മെൻറ്റോ ഒന്നും തന്നെ വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. വണ്ടിക്ക് സർവീസ് ഹിസ്റ്ററൊക്കെ അവൈലബിൾ ആണ്. ഈ ഒരു വണ്ടിയുടെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത് AC പവർ സ്റ്റിയറിംഗ്, ഫോർഡർ പവർ വിൻഡോ, ഇൻബിൽഡ് സ്റ്റീരിയോ, റിവേഴ്സ് സെൻസർ, സിംഗിൾ എയർ ബാഗ്, ABS CVT ബ്രേക്കിംഗ് സിസ്റ്റം, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ മിറേഴ്സ്, റിമോട്ട് സെൻട്രൽ ലോക്കിംഗ് സിസ്റ്റം, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് വരുന്നത്. അതുപോലെ തന്നെ വണ്ടിക്ക് പുതിയ സീറ്റ് കവേഴ്സൊക്കെ ചെയ്തിട്ടുണ്ട്. വണ്ടിയുടെ ടയർ ഭാഗത്തേക്ക് വന്നാൽ 4 ടയർസും 50% ടയർസാണ് വണ്ടിക്കുള്ളത്. ഏകദേശം 17-18 മൈലേജ് വണ്ടിക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ഒരു 2018 രജിസ്ട്രേഷൻ ഗ്രാൻഡ് ആയിട്ടാണ് ചോദിക്കുന്ന റേറ്റ്. 445,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. അതും നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. 2018 രജിസ്ട്രേഷൻ വണ്ടി ആയതുകൊണ്ട് തന്നെ നല്ലൊരു ട്രാക്ക് ലാസ്റ്റം ആണെങ്കിൽ ഏകദേശം ഒരു 90% അടുത്ത് വണ്ടിക്ക് ലോണ് കിട്ടുന്നതായിരിക്കും. ഏകദേശം 85% വണ്ടിക്ക് ലോണ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ വണ്ടിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിലും വണ്ടി എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവരുമായി ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. ഇഷ്ടപ്പെടുന്ന തീർച്ചയായും നമ്മൾ ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള ബെല്ലേക്കും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ വണ്ടി നമ്മുടെ ചാനലിലൂടെ സെയിൽ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ മെയിൽ ഐഡിയിലേക്ക് വണ്ടിയുടെ ഫോട്ടോസും മറ്റ് ഡീറ്റെയിൽസും അയച്ചിരിക്കുകയാണെങ്കിൽ വരും ദിവസങ്ങളിലെ വീഡിയോയിൽ ആ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽസ് ഉൾപ്പെടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇനിയും നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ പറ്റുമെന്ന പ്രതീക്ഷയിൽ ഇസ്മി പ്രണു സൈനിങ് ഔട്ട്. ടാറ്റ ബൈ ബൈ.